അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു എട്ടാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളാണ് എട്ടാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും പേപ്പറുകൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആദ്യമായി നമുക്ക് ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യ പേപ്പറുകൾ നോക്കാം പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യപേപ്പറുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും നന്നായി കേട്ട് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി നല്ലതുപോലെ പഠിക്കുക അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ നമുക്ക് ആദ്യമായി ദുറൂസുല്ലെഹ്സാനിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ രൂപം നോക്കാം ഇതിൽ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗമായിട്ട് നൽകിയത് നുവഫിക്കു എന്നതാണ് നുവഫിക്കു എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കാം ഒരു ഭാഗത്ത് ഒരു സെൻറ്റൻസിൻ്റെ പകുതി ഭാഗവും മറ്റേ ഭാഗത്ത് ആ സെൻറ്റൻസിൻ്റെ പകുതി ഭാഗവും നൽകിയിട്ടുണ്ട് ഇതിനെ നമ്മൾ യോജിപ്പിച്ച് ശരിപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചോദ്യം നോക്കാം ആറ് ചോദ്യങ്ങളാണുള്ളത് ഇന്നൽ ഫിക്കറ അൽബർക്കുഹിയ ലിദ്ദുൽ ഈമാനി ഇന്ന കുല്ലുൻ ജമീലിൻ വ കുല്ലു ലതീദിൻ ഇതിൻ്റെ ശരിയായ ഭാഗം യോജിപ്പിക്കാനുള്ള ശരിയായ ഭാഗം ഇടതുഭാഗത്ത് നൽകിയിട്ടുണ്ട് ലുൽ മുൻ അലീം محبوب مفتاح العلوم لذيذ الكفر النماء والزيادة تنشري پردتن روبان قودي إن الفكرة مفتاح العلوم البركة هي النماء والزيادة لد الإيمان الكفر إن الشرك لظلم عظيم കുല്ലുൻ ജമീലിൻ ലതീദുൻകുല്ലു ലതീദിൻ മെഹബൂബുൻ അടുത്ത ഭാഗം നോക്കാം നമുക്ക് നുബൈനു വ്യക്തമാക്കാം എന്നതാണ് വ്യക്തമാക്കാം എന്നുള്ളതിൽ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് അൽ മൗതൂഫുൽ ഹക്കീക്കത്തി യഥാർത്ഥത്തിൽ മരണം എന്നാൽ എന്ത് വ്യക്തമാക്കാം രണ്ട് അൽ വലിയു വലിയു എന്നാൽ ആരാണ് വ്യക്തമാക്കാം മൂന്ന് അന്നിഫാക്കു നിഫാഖ് എന്നാൽ അഥവാ കാബഡ്യം എന്നാൽ എന്താണ് വ്യക്തമാക്കാം നാല് അല്ലുൽമു അക്രമം എന്നാൽ എന്ത് വ്യക്തമാക്കാം അടുത്ത ഭാഗം മൻകാല താഴെ കൊടുത്തവ ആരാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കാം ഒന്ന് അൽ ബർക്കു സുബൂ തുൽരി അൽ ഇലാഹി ഫിഷി ഇത് ആരാണ് പറഞ്ഞത് രണ്ട് അന്നിഫാഖുൽ നിഫാഖുൽ അസഹറു വസീലത്തുൻ ഇൻ നിഫാഖൽ അബരി ഇത് ആരാണ് പറഞ്ഞത് മൂന്ന് മിൻ മിനോയ്ബാദിയ ഷകൂർ ഇത് ആരാണ് പറഞ്ഞത് നാല് ഇർഹമു മൻഫിൽ അർദി ഇറഹം കും മൻഫി സമാ ഇത് ആരാണ് പറഞ്ഞത് അടുത്ത ഭാഗം നുജീബു നമുക്ക് ഉത്തരം നൽകാം ഒന്നാമത്തെ ചോദ്യം അദ്ദീലു അല ഇസ്ബാത്തി ആദാബി അൽ ഖബിരി ഖബർ ശിക്ഷ ഉണ്ട് എന്നുള്ളതിൻ്റെ മേൽ അഥവാ സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ മേലിലുള്ള തെളിവ് എന്താണ് രണ്ട് അൽ കറാമത്തു മാഹിയ എന്താണ് കറാമത്ത് മൂന്ന് മൻ മനബിയു സാഹുഅലി വസ്ലം അർഷി മനഹുവ അർഷിൻ്റെ തണലിൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ നബി നബിസാഹു അലി തങ്ങൾ എണ്ണി ആരെയെല്ലാം നാല് മത്തായ കൂനുൽ മുസല്ലിഖൻ നിസ്കരിക്കുന്നവൻ സത്യസന്ധനാകുന്നത് എപ്പോഴാണ് അടുത്ത ഭാഗം നമുക്ക് നോക്കാം നുതർജിമു പരിഭാഷപ്പെടുത്താം കാല നബി സാഹു അലി വസ്ല്ലം അൽ ജന്ന ജന്നി വഹുസൻ സ്വർഗത്തിലേക്ക് അധിക പേരെയും പ്രവേശിപ്പിക്കുന്നത് അഥവാ കൂടുതൽ ജനങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനിടയാകുന്നത് അള്ളാഹുവിന് തക്കവ ചെയ്യലും സ്വൽ സ്വഭാവവുമാണ് രണ്ട് ഇത് അഹബർ റജുലു അഹാഹു ഫൽ യുഹബ്ബിർഹു അന്നഹു യുഹൈബുഹു ഒരാൾ തൻ്റെ സഹോദരനെ സ്നേഹിക്കുകയാണെങ്കിൽ അവനോട് സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ ആറാമത്തെ ഭാഗം നു കമ്മിലു പൂരിപ്പിക്കാം എന്നുള്ളതാണ് നമുക്കിവിടെയുള്ള ഭാഗം പൂരിപ്പിക്കണം അൻത്ത് അലിയു അനി നബി സാഹുഅലി വസ്ലം കാല ആയതു ഡേഷ്ലുൻ ഇതേഷ് കദബേഷ് അഹ്ലഫ ഇതാ ഡേഷ് ഹാന അതിൻ്റെ പൂരിപ്പിക്കേണ്ട രൂപം ഇങ്ങനെയാണ് അലിയഹുൻ കാല അൻ നബീ സു അലി വസ്ലം ഖാല ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദ ഹ കദ വഇ ഇദ വ അഹ്ലഫ വഇഇ തുമാന അടുത്തത് നഖ്തുബുൽ മായന അർത്ഥം എഴുതാം സാഫിയത്ത് മുലഹിദ് ഹലാവത്ത് നിലാം മസാഫത്ത് ഇവയുടെ അർത്ഥം എഴുതാനുള്ളതാണ് ഇതാണ് ദുറൂസുൽ യഹ്സാനിൽ നിന്ന് വരുന്ന ചോദ്യത്തിൻ്റെ രൂപം ഇനി നമുക്ക് ഫിഖിൻ്റെ ചോദ്യത്തിൻ്റെ രൂപം നോക്കാം ഇതിൽ നമുക്ക് ആദ്യമായി കാണാം ന്യൂസിലുമായു നാസിബു യോജിച്ചവ ചേർത്തെഴുതാനുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് ചില പദങ്ങൾ കാണാം അൽ അബിയലു മിനൽ മലാലിമി ഇജാല തുഹു ഫ് അൽ കുഫാരി ബായ് ഇഹി മിനൽ ജദീരി ഇത് താഴെയുള്ള ചോദ്യങ്ങൾക്ക് بورنما كان من إرتردام تصح الصلاة على ميت حاضر مدفون غير نبي ولو ديش ولو بعد بلائه رند الشهيد من قتل في قتال داش في قتال الكفار واللفلة في الكفن القطن ديش القطن الأبيض والكفن المغسول أو لا دش أو لا من الجديد أنجي ولو خارج بعد غسل الميت نجس وجب ديش وجب إزالته فقط آر ويستحب الإستعداد للموت بالتوبة والخروج ديش والخروج من المظالم.

വിധി എഴുതാം അടുത്തത് നുബയ്യനു നമുക്ക് വ്യക്തമാക്കാം അത്താഴിയതു താഴിയത്തി എന്താണ് വ്യക്തമാക്കാം അക്കല്ലുൽ കബരി നമുക്ക് വ്യക്തമാക്കാം അക്കല്ലുൽ കഫനി അതും നമുക്ക് വ്യക്തമാക്കാം അടുത്ത ഭാഗം നഖ്തുബുൽ അഴിലല കാരണം നമുക്ക് എഴുതാം ലി അദമി കിഫായത്തി ഹസു ഐഫി സലാത്തിഅ അലൽ മയ്യിത്തി താഴെ കൊടുത്ത പ്രാർത്ഥന മയത്ത് നിസ്കാരത്തിൻ്റെ മേലിൽ മയത്തിൻ്റെ മേലിൽ നിസ്കാരത്തിൽ പറയാൻ പാടില്ല അത് എന്താണ് എന്ന് വ്യക്തമാക്കാം അതിൻ്റെ കാരണം എഴുതാം ഒന്ന് അള്ളാഹു മഹഫൽ അംവാലഹു ഹു മീൻ എന്ന പ്രാർത്ഥന മതിയാകുന്നതല്ല എന്താണ് കാരണം അതെഴുതുക രണ്ട് അള്ളാഹു വഖഫിൻ എന്ന പ്രാർത്ഥന മയത്തിനു വേണ്ടി മതിയാകുന്നതല്ല കാരണം എഴുതുക അഞ്ചാമത്തെ ഭാഗം നമുക്ക് ഉത്തരം എഴുതാം ഒന്ന് ബായദ തമാമിൽ യുനഷഫുൽ മയത്തിനെ കുളിപ്പിച്ചതിൻ്റെ ശേഷം അഥവാ കുളി പൂർണമായതിനു ശേഷം മയത്തിനെ തോർത്തണം എന്തിനു വേണ്ടി രണ്ട് ലിസ്വലാത്തി അലൽ മയീത്തി ഷർത്താനി മാഷ്റൂത്തി സായിരിസ്ലവാത്തി മാഹുമ മറ്റു നമസ്കാരങ്ങൾക്കുള്ള ഷർത്തുകളോടൊപ്പം മയ്യത്തിൻ്റെ മേലിൽ അഥവാ മയ്യത്ത് നിസ്കാരത്തിന് രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട് അതെന്താണ് മൂന്ന് ഐന ഐനയക്കൂമൽ ഇമാമു ഫിസ്വലാത്തി അനൽ മയീത്തി മയ്യത്തിൻ്റെ മേലിൽ നിസ്കരിക്കുമ്പോൾ ഇമാമി എവിടെയാണ് നിൽക്കേണ്ടത് നാല് മാതാ യുഷ്തറത്തുൽ ഇസഹാത്തിസ്വലാത്തി അലൽ ഈബിൽ മധുഫൂനി മറമാടപ്പെട്ട ഹായിബായ മയത്തിൻ്റെ മേരിൽ നിസ്കരിക്കാൻ അത് സഹിഹാകാൻ വേണ്ടി ഷർത്താണ് എന്തെല്ലാം ആറാമത്തെ ഭാഗം നു കമ്മീരു നമുക്ക് പൂരിപ്പിക്കാം അള്ളാഹു ഡേഷ് ഡേഫൻ അല ഡേഷ് അലാ തഫ്തിൻ ഹുമാ ഡേഷ് വലാ തഹരി മുഹു ഡേഷ് ഈ ഇടയിൽ വിട്ട ഭാഗം നമ്മൾ പൂരിപ്പിച്ച് എഴുതാനുള്ളതാണ് അടുത്ത ഭാഗം മയ്യക്കൂലു ആരാണ് പറയേണ്ടത് താഴെ കൊടുത്ത ഭാഗങ്ങൾ ആരാണ് പറയേണ്ടത് എന്ന് എഴുതണം ബിസ്മില്ലാഹി മില്ലത്തി റസൂലില്ലാ സല്ലു വലൈ വസ്ലം ഇത് ആരാണ് പറയേണ്ടത് രണ്ട് ആലമല്ലാഹു അജറക്ക അഹ്സൻസ ഇത് ആരാണ് പറയേണ്ടത് മൂന്ന് ഹു മിൻക ഇതാരാണ് പറയേണ്ടത് എട്ടാമത്തെ ഭാഗം നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഇവിടെ അറബിയിൽ നൽകിയിട്ടുള്ള ഭാഗത്തിന് നമുക്ക് മലയാളത്തിൽ അഥവാ അറബി മലയാളത്തിൽ എഴുതാം ഒന്ന് ഇൽ അൽ ബയാല ബസൂമിബിക്കും ഇതിൻ്റെ അർത്ഥം നമ്മൾ എഴുതണം ഇനി നമുക്ക് ലിസാനുൽ ഉൽ ഖുർആാൻ്റെ ഭാഗം നോക്കാം ലിസാനുൽ ഉൽ ചോദ്യങ്ങളുടെ ആദ്യ ഭാഗം നൊവഫിഖു നമുക്ക് യോജിപ്പിക്കാം ഇതിൽ ഏഴ് ചോദ്യങ്ങൾ വലത് ഭാഗത്ത് ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇടതു ഭാഗത്ത് ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ യോജിപ്പിച്ച് ശരിയായ രൂപത്തിൽ എഴുതണം അഷംസു വൽക്കമറു അൽ ഉമ്മു മസഹ്തു അന്നിസാഉ ഉ ഇമ്രഅതാനി അലാലു വലായ ബക്ക അഹദുൻ ഇടതു ഭാഗത്ത് നമുക്ക് കാണാം ദഹൽന ബുയൂതഹുന്ന ലബിസതാ ഹിമാറഹുമ യസ്ജുദാനി ഇല്ലല്ലാഹു സുബഹാനഹു വജിയ വയദയ്യ തൻസഹു ഔലാദ കുല്ലുഹു ഫാൻ ഇത് നമ്മൾ ഒന്നാമത്തെ കോളത്തിലുള്ള പദങ്ങളെ രണ്ടാമത്തെ കോളവുമായിട്ട് ശരിയായ ഭാഗം ഭാഗമെടുത്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം മുൻഷി ഉൽ അസ്ഇലത്ത ലിഹാദിഹി ലജിബിബ താഴെ ചില അജിബിബ അഥവാ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഉത്തരങ്ങൾക്ക് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കണം ഒന്നാമത്തേത് അൽ ജവാബു നാം ആയലമു അസ്മ അ മജല്ലാ ദിന അതിനെന്താണോ ചോദ്യം ആ ചോദ്യം നമ്മൾ ഉണ്ടാക്കണം രണ്ടാമത്തേത് അൽ ജവാബു തുസ് ദിൻ ഇദാറ തി ജംഅയത്തിന അതിന് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കണം ചോദ്യം ഉണ്ടാക്കണം മൂന്നാമത്തേത് അൽ ജവാബു എഹാമത്തുദ്ദീനിൽ ഹനിഫി യഹാമത്തുദ്ദീനിൽ ഹനീഫി ഇതിന് നമ്മളൊരു ചോദ്യം ഉണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് മൂന്നാമത്തത് നുഹീലുൽ അംസിലത്ത മജഹുലൻ ഇവിടെയുള്ള ഉദാഹരണങ്ങളെ നമ്മൾ മജ്ഹൂലാക്കണം ഇവിടെ മൈറൂഫായിട്ടാണ് ഉദാഹരണങ്ങൾ നൽകിയിട്ടുള്ളത് അതിനെ നമ്മൾ മജ്ഹൂലാക്കണം ഹലഖാഹുൽ ഇൻസാന ലൈഫ ഇവിടെ നമ്മൾ ഹലഖ അല്ലാഹു ഇവിടെ മൈറൂഫായിട്ടാണ് നൽകിയിട്ടുള്ളത് ഇതിനെ നമ്മൾ മജ്ഹൂലാക്കണം അപ്പോൾ നമുക്ക് അതിനെ ഹുലഖൽ ഇൻസാനു ലൈഫ എന്ന് പറയും മജ്ഹൂലാക്കുമ്പോൾ ഫൈൽ ഉണ്ടാകില്ല അതുകൊണ്ട് അള്ളാഹു എന്നുള്ള ഫായിൽ അവിടെ പോകും ഹുലഖൽ ഇൻസാനു ലൈഫ എന്നാകും അടുത്തത് ഹബസുർയു അല്ലിസ്വ ഇവിടെ നമുക്ക് ഹബസ എന്നുള്ളത് ഫീൽ മാദിയാണ് മാറൂഫാണ് അതിനെ നമ്മൾ മജ്ഹൂലാക്കി മാറ്റണം നാലാമത്തെ ഭാഗം നഖ്തുബുൽ അൽഫാല താഴെ കൊടുത്ത പദങ്ങളുടെ ലഫ്ത എഴുതണം യുലൂന ആ ബുദു ഇതിൻ്റെ നമ്മൾ നമ്മളെടുത്ത് എഴുതണം അഞ്ചാമത്തെ വകം നുജീബു നമുക്ക് ഉത്തരം എഴുതാം മത യഹ്തസ്സുൽ ഫിയെലുൽ മുസ്തഖബിലു ബിസമാനിൽ ഇസ്തിക്ബാൽ അതിന് ഉത്തരം എഴുതുക അതായത് മത യഹ്തസ്സുൽ ഫിയൈലുൽ മുസ്തഖബിലു ബിസമാനിൽ ഇസ്തിക്ബാൽ മുസ്തഖബിലായ ഫിയൈൽ ഇസ്തിക്ബാലിൻ്റെ കാലത്തോട് പ്രത്യേകമാകുന്നത് എപ്പോഴാണ് രണ്ട് യക്കൂനുൽ മാദിൽ മയറൂഫു മൻഫിയൻ ഒരു മാദി മായറൂഫ് മൻഫിയാകുന്നത് എന്തുകൊണ്ടാണ് മൂന്ന് യക്കൂനുൽ മാദിൽ മയറൂഫു മജുഹു ഭീമ ഒരു മാദി മായറൂഫ് മജുഹുലാകുന്നത് എന്തുകൊണ്ടാണ് അതായത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം നാല ആറാമത്തെ ഭാഗം അയദ്വീപ് നമുക്ക് അറബി എഴുതാം ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന് അറബി എഴുതണം സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിച്ചു രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസുകളിൽ നിന്ന് പുറപ്പെട്ടു ഇതിൻ്റെ അറബി നമ്മൾ എഴുതണം അടുത്ത ഭാഗം നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് അൽ ബിതാനി കസിന അൽ മദുറ രണ്ട് ജസാക്കുമുല്ലാഹു അൽ ഫലാഹ വജാഹ ഇതിൻ്റെ അർത്ഥം നമ്മൾ അറബി മലയാളത്തിൽ എഴുതണം പിന്നെ എട്ടാമത്തെ ഭാഗം നു കമ്മീനു നമുക്ക് പൂരിപ്പിക്കാം ഒന്ന് രണ്ടാമത്തേത് ബിതാ ഫാൽ ഡേ ഒനൂനി വിട്ട ഭാഗം നമ്മൾ പൂരിപ്പിച്ച് എഴുതാനുള്ളതാണ് ഇനി നമുക്ക് താരിഖിൻ്റെ ചോദ്യങ്ങൾ നോക്കാം താരിഖിൻ്റെ ചോദ്യങ്ങളിൽ ആദ്യമായി വന്നിട്ടുള്ളത് നൂസിലുബിമായ സബു യോജിച്ചവ ചേർത്ത് എഴുതാനുള്ളതാണ് അതിൽ ബ്രാക്കറ്റിൽ കൊടുത്ത പദങ്ങളെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഏതാണോ യോജിച്ചത് അതെടുത്ത് എഴുതണം അബുദുല്ലാഹിബിൻ അബ്ബാസ് സായുദുബിൻ മുദ് റദിയല്ലാഹു അൻ ഹുമാ റബാഹ് റബ്ബാ റലിയുല്ലാഹുവാൻ ഹംസത്ത് റതി അള്ളാഹുവാൻ അബ്ദുള്ളിബിൻ മസോദ് റലിയല്ലാഹുവാൻ അബ്ദുള്ളിബിൻ അമർ റദിയുള്ളഹ്വാൻ ഇതാണ് ബ്രാക്കറ്റിലുള്ളത് ഇത് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ശരിയായ ഭാഗം എടുത്ത് എഴുതണം ഒന്ന് أول من أظهر إسلامه بمكة ديش رند كان أعلم الناس بمناسك الحج ديش رأى جبريل عليه السلام مرتين ديش نالي قطع رأس أبي جهل فثقب أذنه فأدخل فيه حبلا أنج خرج مع رسول الله صلى الله عليه وسلم إلى بدر حاملا لباء الأنصار

ഇതാരാണ് പറഞ്ഞത് മൂന്ന് മർഹബംബിക്കും ഇതാരാണ് പറഞ്ഞത് മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം നുബൈനും വ്യക്തമാക്കാം ഒന്ന് ഷഹാദത്ത് ജാഫറിൻ്റെ ഷഹാദത്ത് അതായത് നമ്മളതിനെ വ്യക്തമാക്കണം രണ്ട് മാൻ നസല നബിയു വ സഹുലി വസ്ലുബുഹുറൻ അത് നമുക്ക് വ്യക്തമാക്കാം മൂന്ന് അസുഹാബിയും സഹാബി എന്നാൽ ആരാണ് അത് വ്യക്തമാക്കാം നാലാമത്തെ ഭാഗം നഖ്തുബുൽ മധുഫന മറമാടപ്പെട്ട സ്ഥലം വ്യക്തമാക്കാം അത് എഴുതാം ഒന്ന് ബിലാലിബിൻ റബാഹ്

ഓദിത്തരു എന്ന് നബി സലാഹുഅലൈ വസ്ല തങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് അബ്ദുല്ലാഹിബിൻ മസോദ് പറഞ്ഞത് രണ്ട് അർസലത്ത് ഖുറൈഷിൻ നജാഷിയുടെ അടുത്തേക്ക് രണ്ടു പേരെ അയച്ചു അവർ ആരെല്ലാം മൂന്ന് വസ്ലം ലിബിൻ ഫിദ്ദീനി അല്ലാഹു ഫിദ്

അഞ്ചാമത്തെ ചോദ്യം കം മൻ ഷഹിദ മിനൽ അൻ സായുദ്റിയാഹുനുവിൻ്റെ വഫാത്ത് സമയത്ത് മലക്കുകളിൽ നിന്ന് എത്ര പേർ പങ്കെടുത്തു ആറാമത്തെ ഭാഗം നു തർജിമു നമുക്ക് അർത്ഥം എഴുതാം പരിഭാഷപ്പെടുത്താം ഒന്ന് റജാനി ബിദ്ധിമായി ഇതിൻ്റെ അർത്ഥം എഴുതുക ഏഴാമത്തെ ഭാഗം നുകമ്മിലു നമുക്ക് പൂരിപ്പിക്കാം താഴെ കൊടുത്ത ഭാഗങ്ങൾ വിട്ട വിട്ടഭാഗത്ത് പൂരിപ്പിച്ച് എഴുതാറുള്ളതാണ് ഒന്ന് ലമ്മ ഒലിയ ജനാസിൻ്റെ അടുത്ത ഭാഗം നഖ്തുബ് മായന സലാസിൻ ഇവിടെ ആറ് പദങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് മൂന്നെണ്ണത്തിന് അർത്ഥം എഴുതുക ഹന്നക്ക ഖഷ്ഫുൻ അൻഫീദുൻ കൻസുൻ മുലാസിമുൻ ഇതിൽ നിന്ന് മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതാനുള്ളതാണ് നല്ല പോലെ മനസ്സിലാക്കി നല്ലതുപോലെ പരീക്ഷ എഴുതുക അള്ളാഹു നമുക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അനഹമുല്ലാഹി റബിലമീൻ വസ്ലാം വരഹമുല്ലാ വാത്ത